ശ്മശാന ഭൂമിയെ വാടികയാക്കിയ മനോഹര കാഴ്ചയാണ് എരുമയൂർ പഞ്ചായത്ത് ശ്മശാനത്തിലെത്തുന്നവർക്ക് കാണാൻ കഴിയുന്നത്. എരുമയൂർ പഞ്ചായത്തിലെ ചുള്ളിമടയിലാണ് പഞ്ചായത്ത് ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. ശ്മശാനത്തിന്റെ ശാന്തത നിലനിർത്തിക്കൊണ്ടുതന്നെ വാതക ശ്മശാനത്തിലെ കെട്ടിടം ഒഴുകി ബാക്കി സ്ഥലത്തെല്ലാം ചെണ്ടുമല്ലിയും പച്ചക്കറിയും കൃഷി ചെയ്തതോടെ ശ്മശാനഭൂമി മനോഹരമായി. ചവറുകളില്ലാത്ത, മാലിന്യമില്ലാത്ത, ദുർഗന്ധം വമിക്കാത്ത ശ്മശാനഭൂമി സജ്ജമാക്കിയത് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ്. 1 ഏക്കർ വിസ്തൃതിയിലാണ് ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ചെണ്ടുമല്ലിയും പച്ചക്കറിയും വിളവിറക്കി. ചെണ്ടുമല്ലി ആദ്യ മഴയിൽ അല്പം ചീഞ്ഞളിഞ്ഞെങ്കിലും വീണ്ടും വിളവിറക്കി ഏതാനും ദിവസം കഴിഞ്ഞാൽ മഞ്ഞയും ചുവപ്പും ചെണ്ടുമല്ലി പൂക്കൾ വിളവെടുക്കാൻ കഴിയും. ഓണനാളിൽ ചെണ്ടുമല്ലി വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്തും ഹരിതകർമ്മസേനയും. മുട്ടിട്ടതും വിരിഞ്ഞതുമായ 1000 ചെണ്ടുമല്ലിപ്പൂക്കൾ ഓണമാകുമ്പോഴേക്കും പൂത്തുലയും. ഹരിതകർമ്മസേനയും കൃഷിഭവനും സംയുക്തമായാണ് ചെണ്ടുമല്ലിയും പച്ചക്കറിയും വിളവിറക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമകുമാരൻ പറഞ്ഞു. എരുമയൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യാനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും മാലിന്യം സംഭരിക്കാനാവശ്യമായിട്ടുള്ള ബിന്ന് എല്ലാ വീടിലും ഈ വർഷത്തോടുകൂടി കൊടുത്ത് തീർത്തിരിക്കുകയാണ്. പഞ്ചായത്തിലെ 25 വരുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പഞ്ചായത്തിലെ മൊത്തം വീടുകളിലെ 85% വീടുകളിൽ നിന്നും മാലിന്യം സംഭരിച്ച് കൊണ്ടുവന്ന് എരുമീരിലുള്ള MCF കൊണ്ടുവന്ന് തരംതിരിച്ച് വൃത്തിയായിട്ടത് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയത്. ഇപ്പോൾ പുഷ്പകൃഷിയും അതുപോലെ തന്നെ പച്ചക്കറിയും അവിടെ കൃഷി ചെയ്യാനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തി. അതിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളും ഇത് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഓണത്തിന് പൂക്കൃഷി വിളവെടുക്കാനാവശ്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നിൽക്കുന്നു. പച്ചക്കറി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാലിന്യ സംഭരണ കേന്ദ്രം ഒരു പൂന്തോട്ടമാക്കി മാറ്റാനാവശ്യമായിട്ടുള്ള, ഒരു പച്ചക്കറി തോട്ടമാക്കി മാറ്റാനാവശ്യമായിട്ടുള്ള വലിയ പ്രവർത്തനമാണ് ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പഞ്ചായത്തും കൃഷി വകുപ്പ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓണത്തിന് മുമ്പ് തന്നെ മുളക്, വഴുതന, കപ്പ എന്നിവ വിളവെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. രാസവളവും രാസകീടനാശിനിയും ഉപയോഗിക്കാതെ വിളവിറക്കിയ പച്ചക്കറികൾ നല്ല വിളവും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹരിതകർമ്മസേന അംഗം സുഭാഷിണി പറഞ്ഞു. കഴിഞ്ഞ വർഷം കുറച്ച് ചെണ്ടുമല്ലിത്തൈ വെച്ചിട്ടുണ്ടായിരുന്നു. ബാബട്ടിൻ്റെ പ്രസിഡൻ്റ് നല്ല സപ്പോർട്ടോടെ തന്നെ അത് നല്ല നല്ലോണം വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ 1000 തൈയാണ് ഫസ്റ്റ് വെച്ചത്. പക്ഷെ 1000 തൈ 2 തവണ മുങ്ങിയിട്ടാണ് ഇത് 3-ാമത്തെ തവണയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വീണ്ടും 400 തൈ വീണ്ടും കൃഷി ഭവനും തന്നു. അതുപോലെ തന്നെ പച്ചക്കറിയും കൂടിയിട്ട് 600 തൈ വീണ്ടും തന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരുവിധം ഇതായത്. പിന്നെ എന്തായാലും ഓണത്തിന് ഞങ്ങളിത് പൂവാക്കുന്നുള്ളൊരു ഇതിലായത് ഞങ്ങൾ വാശിയിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. വൃത്തിയോടെ തന്നെ എല്ലാ അംഗങ്ങളും നല്ലോണം സഹകരിച്ച് ചെയ്യുന്നുണ്ട്. മാലിന്യം നിറഞ്ഞുകിടക്കാൻ സാധ്യതയുള്ള തരിശുഭൂമിയിൽ കൂട്ടായ്മയിലൂടെ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും വിളവെടുക്കാൻ കഴിഞ്ഞതിലൂടെ കഠിനാധ്വാനവും സാമൂഹ്യ പ്രതിബദ്ധതയും തെളിയിക്കുന്ന പ്രവർത്തനമാണ് എരുമയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയും പഞ്ചായത്തും കൃഷിഭവനും കാഴ്ചവെച്ചത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എരുമയൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ ഒരു പുതിയ ഒരു മാതൃകയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും കൃഷി വകുപ്പിൻ്റെ തന്നെ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രോഗ്രാം എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയും പൂക്കൃഷി വികസനം, പച്ചക്കറി കൃഷി വികസനം എന്ന കമ്പോണൻറ്റിൽ നമ്മൾ പച്ചക്കറി തൈകളും അതുപോലെ ചെണ്ടുമല്ലി തൈകളും വിതരണം ചെയ്തു. അപ്പം അത് വളരെ വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായി തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. UTV News പാലക്കാട്.